ഓമനയുടെ ഓണം. ഏറ്റുമാനൂർ സോമദാസൻ സാറിൻ്റെ കവിത. ഓണക്കാലത്ത് അവധിയിൽ വരുന്ന അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓമന മകളുടെ മനോഗതങ്ങൾ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുന്ന കവിത ചൊല്ലുന്നത് മീനാക്ഷി അരുൺ. ഇടപ്പള്ളി സ്വദേശിയായ മീനാക്ഷി കാക്കനാട് ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മഞ്ഞക്കോടിയുമായെന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണങ്ങല്ലോ, കറുകത്തൊടിയിൽ കർക്കടകത്തിൻ കാലടയാളം മാഞ്ഞല്ലോ, പുല്ലാനിപ്പൂം പൊന്തകളിൽ നറുപുഞ്ചിരി പൊട്ടി വിരിങ്ങല്ലോ, പുല്ലാനിപ്പൂം പൊന്തകളിൽ നറുപുഞ്ചിരി പൊട്ടി വിരിങ്ങല്ലോ. തിരുവോണത്തിനു വരവേൽ പരുളാൻ തിരക്കുകൂട്ടാറായല്ലോ, അച്ഛൻ 4-ാം നാളിലു വന്നിടുമമ്മ പറഞ്ഞതു നേരെങ്കിൽ, തിരുവോണത്തിനു വരവേൽ പരുളാൻ തിരക്കുകൂട്ടാറായല്ലോ. മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, പൂവട വെച്ചു നിവേദിക്കേണം, പുലരിയിലാർപ്പു വിളിക്കേണം. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകുവിരുത്തി വരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയുമിതിനൊടു പറ്റില്ല. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിലുരുളയുരുട്ടിത്തരുമച്ഛൻ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വെച്ചമ്മൂമ്മ, ഓണസദ്യയ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കേണം, തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കേണം, ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. അച്ഛൻ മോളെ കാണാൻ വരുമതിലമ്മയ്ക്കെന്തീ സന്തോഷം, പിന്നിയ മുടിയിൽ പൂവുകൾ ചൂടാൻ പൊട്ടണിയാനെന്തുത്സാഹം, സ്കൂളിൽ നിന്നു വരുന്നേരത്തൊരു മൂളിപ്പാട്ടുണ്ടീടയായി, വേലിക്കരികത്തന്തി മയങ്ങുന്നേരത്തങ്ങനെ പോയി നിൽക്കും. അച്ഛൻ മോളെ കാണാൻ വരുമതിലമ്മയ്ക്കെന്തീ സന്തോഷം, കലണ്ടറിൽ മിഴി നട്ടിട്ടെന്തോ കണക്കു കൂട്ടിടുമെപ്പോഴും, പറയണം അച്ഛനോടോ മനമകളുടെ പതിവുകൾ പോലും തെറ്റിച്ചു, പറയണം അച്ഛനോടോ മനമകളുടെ പതിവുകൾ പോലും തെറ്റിച്ചു, ഓ മനമകളുടെ പതിവുകൾ പോലും തെറ്റിച്ചു.